ഈശോമിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദുരന്ത ഭൂമിയിൽ ക്രൈസ്തവ സാക്ഷ്യം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഫെബ്രുവരി 6 തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂമികുലുക്കത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ധാരാളം വാർത്തകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 7.8 വ്യാപ്തി കുറിച്ച ഭൂകമ്പം, ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് 24,000 പേര് തുർക്കിയിലും 6,000 പേര് സിറിയയിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 8.5 കോടി ജനങ്ങളാണ് തുർക്കിയിലുള്ളത്. 2.5 കോടിയോളം സിറിയയിലും. അതിൽ വലിയ വിഭാഗത്തിന് മാരകമായ മുറിവേറ്റിരിക്കുന്നു. കോടിക്കണക്കിന് ആളുകളാണ് വീടും സകലതും നഷ്ടപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ദുരന്ത ഭൂമിയിൽ കഴിയുന്നത്. സിറിയയിലാകട്ടെ 2011 മുതൽ പല ഗ്രൂപ്പുകളായി ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. രോഗവും പട്ടിണിയും ക്ഷാമവും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളുടെ മേലാണ് ഇപ്പോൾ ഭൂമികുലുക്കത്തിൻ്റെ രൂപത്തിൽ ദുരന്തം വന്നിരിക്കുന്നത്. കൂനിൻമേൽ കുരു എന്നതുപോലെ അവർ സഹിക്കുകയാണ്. ഈ 2 രാജ്യങ്ങളിലെ പല പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. ആലപ്പോ, ഹോമസ്, ലത്താക്കിയ, ഹമ എന്നിവിടങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. എന്താണ് നമ്മൾ ക്രൈസ്തവർ അവിടെ ചെയ്യുന്നത്? അവിടെ നൽകുന്ന സാക്ഷ്യമെന്ത്? നമ്മൾ ചെയ്യുന്ന സഹായമെന്ത്? അതേക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ദുരന്തത്തെക്കുറിച്ചുള്ള ഭൂമികുലുക്കത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട ഉടനെ, അറിഞ്ഞ് പുറത്ത് വാർത്തകൾ വന്ന ഉടനെ, മാർപ്പാപ്പ ഒരു ടെലഗ്രാം തുർക്കിയിലേക്കും മറ്റൊരു ടെലഗ്രാം സിറിയയിലേക്കും അയച്ചു. അവിടുത്തെ സർക്കാരുകളോട് സഹകരിച്ച് അപ്പസ്തോലിക നുൻഷിയോമാർ എത്രയും പെട്ടെന്ന് ദുരന്ത സ്ഥലങ്ങളിൽ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ്, വസ്ത്രം, ഭക്ഷണം, അങ്ങനെയുള്ള സകല സംഗതികളും ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ചു കൊണ്ടുള്ള മാർപ്പാപ്പയുടെ ടെലഗ്രാം. ഫെബ്രുവരി 8 പതിവ് ഓഡിയൻസിൻ്റെ സമയത്ത് മാർപ്പാപ്പ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മരണമടഞ്ഞവരോടും മുറിവേറ്റവരോടും പിന്നെ സകലതും നഷ്ടപ്പെട്ട് പ്രത്യാശ പോലും ഇല്ലാതിരിക്കുന്ന മനുഷ്യരോട് പ്രത്യാശിക്കാൻ, വിശ്വസിക്കാൻ, ദൈവത്തിൽ തുടർന്നും വിശ്വസിക്കാൻ, പിന്നെ അവരുടെ കൂടെയാണ് ഞങ്ങൾ സഭ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. 100 കണക്കിന് വിദേശ എഞ്ചിനീയേഴ്സ്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ, രക്ഷാപ്രവർത്തന ആളുകൾ എന്നിവരെ അയക്കാനും അത് വിവിധ ഗവൺമെൻറ്റുകളുമായി സഹകരിച്ച് അയക്കാനും ശ്രദ്ധിച്ചു. അതുകൂടാതെ കാരിത്താസ് ഇൻ്റർനാഷണാലിസ് തുർക്കിയിൽ 1991 മുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സിറിയയിൽ 2011 മുതൽ. ഈ 1991 മുതലും 2011 മുതലും പ്രവർത്തിക്കുന്ന കാരിത്താസ് അഭയാർത്ഥികൾക്ക് വേണ്ട സഹായം കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ദുരന്തത്തിൽ, ഈ നല്ല തണുപ്പാണ് ഇപ്പോൾ അവിടെ, ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, അതുപോലെ ഭക്ഷണം, ഇതെല്ലാം വിതരണം ചെയ്യാനായിട്ട് മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് കാരിത്താസ് ഇൻ്റർനാഷണാലിസ്. അനാത്തോലിയയിലെ അപ്പസ്തോലിക വികാരി ബിഷപ്പ് പൗളോ ബിറ്റ്സെറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ദുരന്തത്തിനുള്ളിലെ ദുരന്തമാണിത്. തീവ്രവാദത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികൾ വന്നെത്തിയിരിക്കുന്ന സ്ഥലത്താണ് ഈ പ്രകൃതി ദുരന്തം. തീവ്രവാദം, മനുഷ്യരുണ്ടാക്കുന്ന തീവ്രവാദത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്നെത്തിയിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രകൃതി ദുരന്തം. ഈ ഭൂമികുലുക്കത്തിന് മുമ്പ് തന്നെ 2011 മുതൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ 41 ലക്ഷം പേരാണ് മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നത്, അഭയാർത്ഥികൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ 41 ലക്ഷം പേര് അഭയാർത്ഥികളായി കഴിയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ പ്രകൃതി ദുരന്തം.
ആലപ്പോ എന്ന് പറയുന്ന സിറ്റിയിലെ ഫ്രാൻസിസ്കൻ സന്യസ്തരമായി സഹകരിച്ച് സി എൻ ഇ ഡബ്ല്യു, ക്രിസ്ത്യാനികൾക്ക് അറിയാതെ ദ കാത്തലിക് നിയറസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ, മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ദ കാത്തലിക് നിയറസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ, CNEW എന്ന് ചുരുക്കരൂപത്തിൽ പറയും. അവർ ഫ്രാൻസിസ്കൻ സന്യസ്തരമായി സഹകരിച്ച് 1000+ കുടുംബങ്ങൾക്ക് താൽക്കാലിക പാർപ്പിടം ഒരുക്കിയിരിക്കുകയാണ് ആലപ്പോ എന്ന് പറയുന്ന ആ സിറ്റിയിൽ മാത്രം. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഈ CNEW, ദ കാത്തലിക് നിയറസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡൻ്റായ മോൺസിഞ്ഞോർ പീറ്റർ വഖാരി കിടക്ക, ആഹാരം, മരുന്ന്, നഴ്സിംഗ്, പിന്നെ ഡയഫർ, പിന്നെ മറ്റ് വസ്ത്രങ്ങൾ, ഇതെല്ലാം ആലപ്പോയിലും ഖമായിലും മാത്രം 1000+ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പോയിൽ 850 കുടുംബങ്ങൾക്ക് പാർപ്പിടം ഒരുക്കിയിരിക്കുന്നു. ഈ ഏജൻസിയുടെ ബെയ്റൂട്ടിലെ റീജിയണൽ ഡയറക്ടർ മൈക്കിൾ കോൺസ്റ്റന്റീൻ എമർജൻസി സേവനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അവിടെയുണ്ട്. പിന്നെ കാത്തലിക് റിലീഫ് സർവീസസ്, അമേരിക്കയിലെ കത്തോലിക്ക സഭയുടെ ഏജൻസിയാണത്. അത് കാരിത്തസ് തുർക്കിയെയും കാരിത്തസ് സിറിയയെയും സഹായിക്കാൻ ഫണ്ട് ശേഖരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പല ഗവൺമെൻറ്റുകളും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലും മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഫണ്ട് ശേഖരിച്ച്, എത്ര ശേഖരിച്ചാലും ഒന്നും ആകില്ല, കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഈ ദുരന്തത്തിൽ ദൗർഭാഗ്യം അനുഭവിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലെ ആലപ്പോയിൽ വീണ്ടും 7500 പേരെ പാർപ്പിച്ചിരിക്കുന്നത് പള്ളികളിലാണ്, കത്തോലിക്ക പള്ളികളിലാണ്. ഈ സിറിയയിലെ ആലപ്പോയിൽ 7500 പേര് താമസിക്കുന്ന ഒരു പള്ളിയിൽ, ഇങ്ങനെ പള്ളികളിൽ മാർപ്പാപ്പയുടെ കീഴിലുള്ള ചർച്ച് ഇൻ നീഡ് ആ ഏജൻസിയും ഈ ഇങ്ങനെയുള്ള അഭയാർത്ഥികളായി പാർക്കുന്ന പള്ളികളിൽ പാർക്കുന്നവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും വസ്ത്രവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സിറിയയിൽ ഹമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഭൂകമ്പത്തിൻ്റെ എപ്പി സെൻ്റർ എന്ന് പറയുന്ന ആ സ്ഥലത്തും 153 കിലോമീറ്റർ അകലെയാണ്. അവിടെ മാത്രം ഈ CNEW നിരവധി കുടുംബങ്ങൾക്ക് പാർപ്പിടം ഒരുക്കിയിട്ടുണ്ട്, താൽക്കാലിക പാർപ്പിടങ്ങൾ. പൊന്റിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് അമേരിക്കയിൽ നിന്ന് സഹായം എത്തിച്ച്, സഹായം കൊണ്ടുവന്ന് തുർക്കിയിലും സിറിയയിലുമുള്ള കത്തോലിക്ക സഭയുടെ രൂപതകൾ വഴി കൊടുക്കുകയാണ്. അത് പണമായിട്ടുണ്ട്, പിന്നെ വസ്ത്രമായിട്ട്, ആഹാരം, മരുന്ന്, പേഴ്സണൽ, പാർപ്പിടം, അങ്ങനെ നിരവധിയായ സംഗതികൾ. ഈശോ സഭയുടെ അഭയാർത്ഥി സേവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, ജെസ്യൂട്ട് റെഫ്യൂജി സർവീസ് എന്നാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ടോണി ഒറിയോർദാൻ, അഭയാർത്ഥി സേവനത്തിൻ്റെ ചുക്കം പിടിക്കുന്ന അച്ഛനാണ് ജെസ്യൂട്ട്, ഈശോസഭ വൈദികനാണ് ടോണി ഒറിയോർദാൻ, സിറിയയിലെ ആലപ്പോയിലെത്തി. ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ അവിടേക്ക് എത്തിപ്പറ്റുക ഒട്ടും എളുപ്പമല്ല എന്ന് ഓർക്കണം. നിങ്ങൾ TVയിലെല്ലാം കണ്ടു കാണും എന്തുമാത്രം ദുരന്തമാണ് അവർ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം മിക്കവാറെല്ലാം കത്തോലിക്ക സഭയുടെയും സഹായഹസ്തമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ കൗൺസിൽ ഫോർ ചർച്ചസ്, അത് എക്യുമെനിക്കലായിട്ടുള്ള കത്തോലിക്കരും കത്തോലിക്കരല്ലാത്തതുമായ സഭാവിഭാഗങ്ങളുടെ കൂട്ടായ്മ, അവർ മറ്റ് രാജ്യങ്ങളുടെ ഈ യുദ്ധം നടക്കുന്ന കാരണം ഒരുപാട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറിയയിൽ. ആ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന കാരണം കൊണ്ട് പല സഹായങ്ങളും അവർ എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഉപരോധം എടുത്തു കളയണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി. മെൽക്കൈറ്റ് കത്തോലിക്കിയ ഹമ എപ്പാർക്കി എന്ന രൂപത, ആ രൂപതയുടെ മെത്രാൻ അബ്ദോ അബ്രാഷ് പറഞ്ഞൊരു വാക്ക്, നീണ്ട കാലത്തെ യുദ്ധത്തിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന ഭീതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശരിക്കും ദുരിതവും ദുരന്തവുമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ജനങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംഗതികൾ പോലും കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ആ ദുരന്തത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒന്ന് കോട്ട് ചെയ്തതാണ്. കൽദായ കത്തോലിക്ക ബിഷപ്പ് അൻവാൻ അവ്ദോ തൻ്റെ മെത്രാസന മന്ദിരത്തിൽ തന്നെ 50 പേരെ പാർപ്പിച്ചിരിക്കുക, മെത്രാസന മന്ദിരത്തിൽ തന്നെ 50 പേരെ പാർപ്പിച്ചിട്ടുണ്ട് കൽദായ കത്തോലിക്ക ബിഷപ്പ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ മെത്രാൻ്റെ കീഴിലുള്ള പള്ളികളിൽ 1600 ആളുകൾ പാർപ്പിച്ചിരിക്കുന്നു, പള്ളികളിൽ തന്നെ പാർപ്പിക്കും. പിന്നെ അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളും കൊടുക്കുന്നു, ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. സിറിയയിലേക്കുള്ള അപ്പസ്തോലിക നുൻഷിയോ കർദിനാൾ മാരിയോ സെനാരി പറഞ്ഞ്
പറഞ്ഞ വാക്കുകൾ മനുഷ്യത്വം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. ടെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി, എന്തുമാത്രം മനുഷ്യത്വം നമ്മിൽ അവശേഷിക്കുന്നുവെന്ന് പരീക്ഷിക്കപ്പെടുന്ന നിമിഷമാണിത്. യുദ്ധം, ദാരിദ്ര്യം, വിഭാഗീയത, ഇപ്പോൾ ദുരന്തം. എങ്ങനെ ജനങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്ന് വിഷമിച്ചു പോകുന്ന അവസ്ഥ. ദൈവം എവിടെ, നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ആളുകൾ ചോദിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോഴും സ്നേഹത്തിൻ്റെ ഉപവിയുടെ ഭവനമായി ദ ഹൗസ് ഓഫ് ചാരിറ്റി കത്തോലിക്ക സഭ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമില്ല. ഉത്തരം നമ്മൾ ഹൗസ് ഓഫ് ചാരിറ്റി, ഉപവിയുടെ സ്നേഹത്തിൻ്റെ ഭവനമായി കത്തോലിക്ക സഭ ഇവിടെ പ്രവർത്തിക്കുന്നു. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ലോകരാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ച്, ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്തു എന്നെല്ലാം നിങ്ങൾ കണക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ക്രൈസ്തവർ പണം മാത്രം കൊടുക്കുകയല്ല, അവിടെ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാ തരത്തിലും രൂപതകൾ വഴി, കാരിത്താസ് വഴി, CNW വഴി, ചർച്ചിൻ്റെ വഴി, ഇങ്ങനെ നിരവധി പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിലും അല്ലാതെയുമുള്ള നിരവധി ഏജൻസികൾ വഴി അവിടെയുള്ള ജനങ്ങൾക്ക്, ജനങ്ങളെ കൂടെ നിൽക്കാൻ, നമ്മുടെ സാന്നിധ്യം കൂടെ നിൽക്കാൻ, പിന്നെ അവർക്ക് ആവശ്യമായ സംഗതികൾ, മരുന്നും വസ്ത്രവും ആഹാരവും അങ്ങനെയുള്ള സംഗതികൾ കൊടുക്കാൻ, രണ്ടും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സാന്നിധ്യം, പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ. ഇത് ഒരു ദുരന്ത ഭൂമിയിൽ നമുക്ക് എവിടെയും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ സഹായകസ്തുമായി നിൽക്കുന്നുണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അത് വലിയ സാക്ഷ്യമാണ്, വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് രണ്ട് സ്നേഹങ്ങൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദൈവസ്നേഹവും പരസ്നേഹവും. ദൈവത്തെ മനുഷ്യരിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹവും മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹവും, ഇത് രണ്ടും ഒന്നിക്കുന്ന നിമിഷങ്ങളാണിത്. പ്രത്യേകിച്ച് ദുരന്തവും ദുരിതവും ദാരിദ്ര്യവും പട്ടിണിയും അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ദൈവസ്നേഹവും പരസ്നേഹവും, ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ് എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുക. ഒന്ന് മറ്റതിൻ്റെ വശത്ത് നിൽക്കല്ല, പാർശ്വത്ത് നിൽക്കല്ല, ഒന്ന് മറ്റതിൻ്റെ ഉള്ളിലാണ്. ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ്, ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാനാകില്ല. അങ്ങനെ ഈ ദൈവസ്നേഹവും പരസ്നേഹവും ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ സജീവമായി തന്നെയുണ്ട്. അത് നമുക്കൊരു വലിയ സാക്ഷ്യമാണ്. നമ്മളും അവരോട് കൈകോർത്ത് ഈ ദുരന്ത ഭൂമിയിൽ അവരുടെ ദുരിതങ്ങൾ എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കുമോ അതെല്ലാം കുറയ്ക്കാനായിട്ട് നമ്മളും സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.